ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് മുക്കത്ത് ഉരുൾപൊട്ടിയെന്ന് സംശയം. കോട്ടയം കൂട്ടിക്കലിൽ മലവെള്ളപ്പാച്ചിൽ. മുല്ലപ്പെരിയാർ ഇടുക്കി ഡാമുകളിലേക്ക് നീരൊഴുക്ക് കൂടി. ആളിയാർ പെരിങ്ങൽക്കുത്ത് ഡാമുകൾ തുറന്നു. പാലാ തോൽവിയിൽ CPM കണ്ടെത്തൽ തള്ളി CPI. ജോസ് കെ മാണിക്ക് കേരള കോൺഗ്രസ് വോട്ട് പോലും കിട്ടിയില്ല. കണ്ടെത്തൽ CPI ജില്ലാ ഘടകത്തിന്റെ പരിശോധനയിൽ. കേരള കോൺഗ്രസിന് വലിയ മുൻതൂക്കമുള്ള പഞ്ചായത്തുകളിൽ പോലും ജോസ് കെ മാണി പറയുന്നു. കേരള കോൺഗ്രസിന്റെ വോട്ടുകളിൽ തന്നെ അവരുടെ കർഷകരുടെ നന്മയ്ക്ക് വേണ്ടി ഇവിടെ 500 വിജയം നേടിയ കർഷകർ നിങ്ങൾക്ക് ക്ഷമയോടെ പാഠങ്ങൾ പറഞ്ഞു തരുന്നു. ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ായിട്ടുള്ള വോട്ടുകളിൽ തന്നെ ചോർച്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. തായ്വാനെ വളഞ്ഞുള്ള ചൈനയുടെ സൈനികാഭ്യാസം ഇന്നു മുതൽ. മേഖലയിൽ പ്രവേശിക്കരുതെന്ന് മറ്റു കപ്പലുകൾക്ക് മുന്നറിയിപ്പ്. തായ്വാൻ വ്യോമ മേഖലയിൽ വട്ടമിട്ട് ചൈനീസ് യുദ്ധവിമാനങ്ങൾ. പാലക്കാട്ടെ എൻഡോസൾഫാൻ റിപ്പോർട്ട് പൂഴ്ത്തി ആരോഗ്യവകുപ്പ്. തത്തങ്ങേലത്ത് 45 പേർക്ക് ജനിതക രോഗം കണ്ടെത്തിയത് 7 വർഷം മുൻപ്. അതായത് 200 പേരെ ടെസ്റ്റ് ചെയ്തതിൽ 45 പേര് ഇതിനകത്ത് ഉൾപ്പെട്ടു എന്ന് 7 വർഷം മുമ്പ് ആരോഗ്യവകുപ്പ് കണ്ടെത്തിയിട്ട് ഈ 7 വർഷം എന്തുകൊണ്ടാണ് ഇത് പൂഴ്ത്തി വെച്ചതെന്നുള്ളത് അത് തീർച്ചയായിട്ടും ചോദ്യം ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. വിചാരണ കോടതി ജഡ്ജിക്കെതിരെ അതിജീവിത ഹൈക്കോടതിയിൽ. കേസ് സെഷൻസ് കോടതിയിലേക്ക് മാറ്റരുതെന്ന ആവശ്യം. ഇന്ന് KSRTC സർവീസുകളിൽ പലതും മുടങ്ങും. ഡീസൽ ഇനി കടം കിട്ടില്ല. ദിവസവരുമാനം ശമ്പളത്തിനായി മാറ്റിയത് പ്രതിസന്ധി.